യാത്രക്കാർ കുറവാണെന്ന പേരിലാണ് സംസ്ഥാനത്തെ ട്രെയിൻ യാത്രക്കാർ ഏറെ ആശ്രയിച്ചിരുന്ന മൂന്ന് പ്രധാന ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, തിരുവനന്തപുരം എറണാകുളം ട്രിവാൻഡ്രം എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് നിർത്തലാക്കിയിരിക്കുന്നത്. ഈ ട്രെയിനുകളുടെ ജോഡി സർവീസുകളും ഇനി ഓടില്ല. ഇവയുടെ ബുക്കിംഗ് നടത്തരുതെന്ന് അറിയിച്ചുകൊണ്ട് റെയിൽവേ ജനറൽ മാനേജർമാർക്ക് റെയിൽവേ ബോർഡ് സർക്കുലർ അയച്ചിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തിനിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ദീർഘദൂര യാത്ര ചെയ്യാൻ ഏറെ സഹായകമായിരുന്ന ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് യാത്രക്കാർ തയ്യാറെടുക്കുന്നത്. കോവിഡിന് മുന്നേ യാത്രക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്ന മാനദണ്ഡമല്ലല്ലോ കോവിഡ് സമയത്ത് നമ്മൾ ലാഭകരമാണോ അല്ലയോ നോക്കാൻ. ഈ സമയത്ത് കോവിഡിനെ പേടിച്ച് പല ആൾക്കാരും യാത്ര ഒഴിവാക്കുന്നു, അതല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ലാഭകരമല്ലാതിരിക്കും. ലാഭകരമല്ലാത്ത റൂട്ടുകൾ, ലാഭകരമല്ലാത്ത സ്റ്റോപ്പുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് വരെ ഒരു തീരുമാനം ആയതായാണ്. ഇത്തരത്തിലുള്ള യാത്രക്കാരെ ദ്രോഹിക്കുന്ന റെയിൽവേയുടെ നടപടിക്കെതിരെ കേരളത്തിൽ മുഴുവൻ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ആലോചിക്കുന്നു. രാജ്യത്തെ ട്രെയിൻ സർവീസുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ മുന്നോടിയായി നിരവധി സ്റ്റോപ്പുകളും സർവീസുകളും നിർത്തലാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മൂന്ന് പ്രധാന ട്രെയിനുകൾ ഒറ്റയടിക്ക് റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിൽ സർവീസ് നടത്തുന്ന മൂന്ന് ട്രെയിനുകൾക്ക് പുറമെ പാട്ന റാഞ്ചി സ്പെഷ്യൽ, ഗുവാഹട്ടി ജോർഘട്ട്, ബറാബിൽ ഹൗറ, സെക്കന്ദരാബാദ് ന്യൂഡൽഹി എന്നീ ട്രെയിനുകളും റദ്ദാക്കിയതായി കത്തിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.